ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൈഡ് ഡിഷാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. ഒരു മൂന്ന് തക്കാളി മൂന്ന് സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. ഇത് ഞാൻ ഫുഡ് കളർ ചേർത്തിട്ടെന്നല്ല ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈസി ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് മൂന്ന് സവാള എടുത്തിട്ടുണ്ട്, എരിവിനായിട്ടൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നാലല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യുക. സവാള കട്ട് ചെയ്യുമ്പോഴും തക്കാളി കട്ട് ചെയ്യുമ്പോഴും റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഫ്രൈ നമുക്ക് കിട്ടുക. നമ്മളിപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഇതായതുപോലെ റൗണ്ടിൽ അധികം തിക്കായിട്ടല്ലാതെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയും അതുപോലെ അധികം തിക്കായിട്ടല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു പച്ചമുളകിനെ മൂന്നായിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുത്തു. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലോ ചെയ്യുക കേട്ടോ ഈ ഒരു റെസിപ്പി. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഒന്ന് പിടിക്കുന്നത് വരെ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എണ്ണയിലേക്ക് പിടിക്കണം. വെളുത്തുള്ളി കരിഞ്ഞു പോരുത്, ഇളക്കി കൊണ്ടേയിരിക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സവാള കട്ട് ചെയ്തത്. സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയി വരണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കരുത്, സവാള കുക്കായി സോഫ്റ്റ് ആയി വരും. ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല, വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഈ കട്ടിങ് മാത്രമേ ഇതിൽ കുറച്ചെങ്കിലും സമയം എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി സവാള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവുണ്ട്, അപ്പോൾ ഒരു കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റിൽ മേലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർന്ന് ആ മുളക് പൊടിയും എല്ലാം കുക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് സവാളയും തക്കാളിയും ഒന്ന് കടിക്കാൻ പാകത്തിൽ കിട്ടണം, അതുകൊണ്ടാണ് നമ്മൾ സവാള വല്ലാതെ വഴച്ചരുത് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തതും ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസിന് ചെറിയ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതെ ഇത്രയും സമയം ഇളക്കിക്കൊണ്ടിരുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ, ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് ഇടിയപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ ഈ ഒരു ടൊമാറ്റോ ഫ്രൈ. ഇനി നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ, ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഒരു 2-3 മിനിറ്റ് എടുക്കും ഇനി ഒന്ന് കുക്കായി വരാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് വേറെ 1-2 കാര്യങ്ങളും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ഫ്രൈയുടെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒന്നുകൂടി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ഇനിയൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടച്ചു വയ്ക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 പിഞ്ച് പഞ്ചസാര. ഇത് നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ ആ ഒരു പുളി ഒന്ന് ബാലൻസ് ആവാനായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ലത് കണ്ടോ, ഇടയ്ക്ക് ചെറിയ പീസുകളൊക്കെ ഉണ്ട്, അധികം വലിയ പീസുകളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലായി കഴിഞ്ഞു നമ്മൾ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇളം ചൂടോടുകൂടി. എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ പറയുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.